അവൻ ആളൊരു കടുവയാണെന്നൊന്നും ആരും നമ്മുടെ നാട്ടിൽ ഒരാൾ വിശേഷിപ്പിക്കാറില്ല. ആൾ പുലിയാണ്, അല്ലെങ്കിൽ പുപ്പുലിയാണെന്ന് പറയും. അതിശക്തനും അതിസമർത്ഥനും എതിരില്ലാത്തവനുമാണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്, ഒരു വിശേഷണമായിട്ട് അല്പം കളിയാക്കിയിട്ടൊക്കെയാണ് ഈ പ്രയോഗം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. കഥയിലുള്ളത് അമ്മക്ക് പുലിപ്പാലിന് വേണ്ടി പോയ മണികണ്ഠൻ അയ്യപ്പൻ ഈറ്റപ്പുലികളുടെ കൂടെ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നതാണ്. പക്ഷേ സിനിമകളിലും ചിത്രകഥകളിലും ഒക്കെ നമ്മൾ കാണുക കടുവയുടെ പുറത്ത് വരുന്ന അയ്യപ്പനെയാണ്. അതുപോലെ കൊല്ലുന്നതൊക്കെയും കടുവകളെയാണെങ്കിലും പുലിമുരുകൻ എന്നാണ് ഒരു കഥാപാത്രത്തിൻ്റെ പേര്. വേണമെങ്കിൽ വീണ് ഉരുണ്ട് ന്യായീകരിക്കാം. പുലിമുരുകൻ കൊല്ലുന്നത് മുഴുവൻ വരയൻ പുലിയായ കടുവയാണ് എന്നൊക്കെ ന്യായം പറയാം. ഇപ്പോൾ പുള്ളിപ്പുലിക്ക് ദേഹത്ത് മുഴുവൻ പുള്ളികളുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ പുള്ളിപ്പുലികളുടെ കൂട്ടത്തിലൊന്നായ കരിമ്പുലിയും സത്യത്തിൽ പുള്ളിപ്പുലി തന്നെയാണ്. അതിൻ്റെ ഒരു ജനിതക വ്യതിയാനം മൂലം, മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസം മൂലം മൊത്തമായിട്ട് അത് കറുത്തു പോകുന്നതാണ്. എങ്കിലും അതിനെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കതിലെ പഴയ പുള്ളികളൊക്കെ നമുക്ക് കാണാനും പറ്റും. അതേപോലെ ഒരു പുള്ളിപ്പുലിയുടെ കൂട്ടത്തിൽ പെട്ടവരല്ല കടുവകൾ. അതേപോലെ തന്നെ ഒരു കൺഫ്യൂഷനുള്ള വാക്കാണ് നരി എന്ന് പറഞ്ഞാൽ ആരാണെന്ന്. നിന്നെയൊക്കെ നരി പിടിച്ചു പോകട്ടെ എന്ന് ശപിക്കുമ്പോൾ ആര് പിടിച്ചു പോകട്ടെ എന്നാണ്, പുലിയാണോ അത് കടുവയാണോ? ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ പുലിവാല് പിടിച്ചതുപോലെയാകും. ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിൽ നമ്മൾ കാണുന്നുണ്ട്, നങ്ങേലി കുഞ്ഞിനെ കാണാതെ മുഴുവൻ സ്ഥലങ്ങളിലും നടക്കുമ്പോൾ ഭൂതം വന്നിട്ട് ഇവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നരിയായും പുലിയായും വന്നു ഭൂതം എന്നാണ് പറയുന്നത്. അപ്പോഴും നരിയും പുലിയും രണ്ടാണ് അല്ലേ കഥയിലൊക്കെ. ഇപ്പം നരിച്ചീറ്, കുറുനരി എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ കുറുക്കനും വവ്വാലിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പഴയകാലത്ത് ഈ ആശാരിമാർ ഇവയൊക്കെ കടുവയും പുലിയെയും ഒക്കെ പിടിക്കാൻ ഉണ്ടാക്കിയിരുന്ന കൂടുകൾക്ക്, കെണികൾക്ക് നരിമഞ്ചകൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആകെ മൊത്തം കൺഫ്യൂഷനാണ്. ഇപ്പോഴെന്തൊക്കെയായാലും കേരളത്തിൽ ഈ വരയമ്പുലിയായ കടുവയെ കൊണ്ടുള്ള പ്രശ്നം വളരെ ഗുരുതരമാണ്. പണ്ടൊന്നും ഒരു 50 വർഷം മുമ്പ് കേട്ടിട്ട് പോലുമില്ലാത്ത കടുവകളെ, അല്ലെങ്കിൽ ഒരിക്കലും മൃഗശാലകളിൽ നിന്നും സർക്കസിലും അല്ലാതെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കടുവകൾ നമ്മുടെ വീട്ടുമുറ്റത്തിലെത്തുകയാണ്. അവ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പിടിക്കുകയാണ്, കൊല്ലുകയാണ്, തിന്നുകയാണ്. എത്രയോ ആടുമാടുകളെയാണ് ഇപ്പോൾ കടുവകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കഥകളിലൊക്കെ കാട്ടിലെ രാജാവ് സിംഹമാണ്. ഏത് കാട്ടിലെ രാജാവാണ് സിംഹം? വളരെ വരണ്ട ആഫ്രിക്കൻ സാവന്നകളിലെ സിംഹഭൂമികളുടെ കാടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആഫ്രിക്കയിലെ സിംഹങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് സിംഹമുള്ള ഗുജറാത്തിലെ ഗിർവനങ്ങളിൽ ഞാൻ പോയി കണ്ടതാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു. വനമെന്ന് പറയുന്ന നമ്മുടെ സങ്കല്പത്തോട് ഒട്ടും യോജിക്കില്ല. അവിടെ കുറ്റിക്കാടുകളൊക്കെയുള്ള ഒരു വരണ്ട പ്രദേശമാണ് ഗിർവനം മുഴുവൻ. സിംഹങ്ങൾ കാട്ടിലെ രാജാവെന്ന് എല്ലാ ചിത്രകാരന്മാർ വരക്കുമ്പോഴും കടുവയെയും സിംഹത്തെയും ഒക്കെ ഒന്നിച്ച് വരച്ചു കൂട്ടും. കടുവയും സിംഹവും ഒന്നിച്ച് കാണാനുള്ള സ്വാഭാവിക സാധ്യതയുള്ള ഏക ഇടമായ ഗിർവനത്തിൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അവ അവിടെ കടുവകൾ എത്തിയിട്ടില്ല. 2019 എങ്കിൽ കഴിഞ്ഞ 10-29 വർഷമായിട്ടിനിടയിൽ ആദ്യമായിട്ട് ഒരു കടുവയുടെ ചിത്രം ഗുജറാത്തിലെ ലുനാവാഡയിലെ ഉള്ള ഒരു ക്യാമറ ട്രാക്കിൽ പതിയുന്നത്. അത് തന്നെ മധ്യപ്രദേശിലെ രഥാപാനി ടൈഗർ റിസർവിൽ നിന്നുള്ള ഒരു കടുവ 300 കിലോമീറ്ററോളം സഞ്ചരിച്ച് അവിടെ എത്തിയതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ കടുവ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ പട്ടിണി കിടന്ന് ചത്തുപോവുകയും ചെയ്തു. തരിശായ പുൽപ്പരപ്പുകളും ചതുപ്പുകളും ഒക്കെയുള്ള പ്രദേശങ്ങളാണ് സാധാരണയായിട്ട് സിംഹങ്ങൾ അധിവസിക്കുന്ന ഭൂമി. എന്നാൽ ഏത് തരം കാട്ടിലും കടുവകൾ അതിജീവിക്കും. ഇപ്പോൾ ഏഷ്യയിലെ ഉള്ള ബംഗാൾ കടുവകളാണെങ്കിലും അവയൊക്കെ ഏത് തരത്തിലുള്ള സാഹചര്യത്തിലും അതിജീവിക്കാൻ കഴിവുള്ള ഒരു ജീവികളാണ്. സുന്ദർബനിലെ കണ്ടൽക്കാടുകളിൽ പോലും കടുവകൾ അതിജീവിക്കുന്നുണ്ട്. ഉപ്പുവെള്ളം മാത്രമുള്ള ആ പ്രദേശങ്ങളിൽ പോലും കടുവകളുണ്ട്. അവ കണ്ടാമൃഗങ്ങളെ പോലും കൊന്നു തിന്നു. ആനയെ വരെ ആക്രമിക്കും, ആനക്കുട്ടികളെ തിന്നും, ചിലപ്പോൾ സ്വന്തം വർഗ്ഗക്കാരെ തന്നെ പിടിച്ചു തിന്നുകയും ചെയ്യും. ഏത് തരം കാടായാലും അവിടെയൊക്കെയുള്ള ഒരു ജീവിയെയും ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയും എന്നതിനാൽ തന്നെ കടുവകളാണ് ഈ യഥാർത്ഥത്തിൽ കാടിൻ്റെ രാജാവ്. ഇനി കടുവയെ പിടിക്കുന്ന കിടുവ വരണം, കടുവ ഒന്ന് അടങ്ങണമെങ്കിൽ. അങ്ങനെ ഒരു ജീവി നിലവിലില്ല. അതുപോലെ കരയിലും മരത്തിലും വെള്ളത്തിലും ഒക്കെ ശക്തനാണ് കടുവ. മാർജാരക്കുരത്തിൽ കരുത്തിലും കഴിവിലും ശക്തിയിലും ഒക്കെ മേൽക്കൈ ഇവർക്കാണ്. നമ്മുടെ കാട്ടിനുള്ളിലെ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും മുകളിലുള്ള അപ്പെക്സ് പ്രഡേറ്റർ ഇവരാണ്. കാട്ടുപോത്തും കാട്ടുപന്നിയും മാനും ഒക്കെ ഇവരുടെ ഭക്ഷണമാണ്. മുതലയും കുരങ്ങും മുയലും മയിലും മീനും കരടിയും ഒന്നിനെയും ഒഴിവാക്കില്ല ഇവർ. മുള്ളം പന്നികളെ വരെ തിന്നാൻ ശ്രമിച്ച് അബദ്ധത്തിൽപ്പെട്ട് ഇവർ ചത്തുപോകാറുമുണ്ട്. കാട്ടി എന്ന് വിളിക്കുന്ന കാട്ടുപോത്തിനെ പോലെയുള്ള വലിയ ശക്തിയുള്ള ജീവിയെ തൊട്ടടുത്ത് നിന്നും പുറകിൽ നിന്നും ചാടി വീണ് അവയുടെ തൊണ്ടക്കുരൽ കഴുത്തിൽ പിടിച്ച് മുറിച്ച് കൊല്ലാൻ വിദഗ്ധരാണിവർ. ഒറ്റയിരിപ്പിൽ 18 മുതൽ 30 കിലോഗ്രാം വരെ മാംസം ഇവർ ഭക്ഷണമാക്കും. പിന്നെ 2-3 ദിവസത്തേക്ക് ഭക്ഷണമൊന്നും വേണ്ട. രാത്രിയിൽ ഇര തേടി 10-15 കിലോമീറ്റർ വരെയൊക്കെ ഇവർ സഞ്ചരിക്കും. കൊന്നയിടത്ത് തന്നെ ഇരയെ തിന്നുന്ന ശീലം ഇവർക്ക് കുറവാണ്. വലിച്ച് അല്പം ദൂരെ മാറ്റിവെക്കും.
വെള്ളം കുടിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇലകൾ കൊണ്ടൊക്കെ ഈ അതിൻ്റെ ഇരയെ പൊത്തി വെച്ചിട്ട് പോകുന്ന ഒരു സ്വഭാവം കൂടി ഇവർക്കുണ്ട്. നാവുകളിലെ പാപ്പിലോകൾ അരം പോലെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലുകളിലുള്ള മാംസം പോലും രാഗി നക്കിയെടുക്കാൻ വേണ്ടി ഇവർക്ക് പറ്റും. പന്തര ടൈഗ്രീസ് ടൈഗ്രീസ് എന്ന് വിളിക്കുന്ന ബംഗാൾ കടുവയാണ് നമ്മുടെ നാട്ടിൽ സാധാരണമായിട്ട് കാണുന്നത്. ഇത് ഇന്ത്യയിലും ബംഗ്ലാദേശിലും ചൈനയിലും ഭൂട്ടാനിലും ഒക്കെ കാണുന്ന ഇനമാണ്. ഇളം തവിട്ട് രാശിയുള്ള ഓറഞ്ച് രോമാവരണത്തിലുള്ള കറുത്ത വരകളാണ് കടുവകളുടെ പ്രത്യേകത. വയറിലും നെഞ്ചിലും കഴുത്തിലും കാലുകൾക്കും ഒക്കെ ഒരു ഓറഞ്ച് നിറം കുറഞ്ഞ് ഒരു വെളുപ്പാർന്ന നിറമാണ് ഉണ്ടാകുക. അതേപോലെ കവിളിലും കണ്ണിന് മുകളിലും ചെവിക്ക് പിറകിലും വെളുത്ത രോമക്കൂട്ടം ഉണ്ടാവും. അപ്പോൾ ഓറഞ്ച് നിറമുള്ള വാലിൽ കറുത്ത ചുറ്റടയാളങ്ങൾ കാണാം. കടുവകളുടെ വരകൾ മായ്ക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തമാശക്ക് പറയുന്നതല്ല. രോമൻ ഷേവ് ചെയ്ത് നോക്കിയാൽ അതിനടിയിലും ഈ അടയാളങ്ങളുണ്ടാവും. ഓരോ കടുവയുടെയും മുഖത്തെയും ദേഹത്തെയും വരകൾ വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ നമ്മുടെ വിരലടയാളം പോലെ കൃത്യമായിട്ട് ഒരു കടുവയുടെ അടയാളം വേറൊരു കടുവയ്ക്ക് ഉണ്ടാകില്ല. ഈ മാർക്കുകൾ നോക്കിയാണ് കടുവകളെ തിരിച്ചറിയുന്നത്. ക്യാമറ ട്രാക്കുകളിൽ കടുവകളെ വേർതിരിച്ചറിയാൻ പറ്റുന്നത് ഒരേ കടുവ തന്നെ വീണ്ടും വീണ്ടും ക്യാമറ ട്രാക്കുകളിൽ വന്നെങ്കിലും അവയെ ഒഴിവാക്കാൻ എണ്ണം എടുക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള സവിശേഷമായിട്ട് ഓരോ കടുവയ്ക്കും കൃത്യമായിട്ടുള്ള വരകളുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആവർത്തനം വരാതെ കൃത്യമായിട്ടുള്ള എണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധ്യമാകുന്നത്. ആണും പെണ്ണും കടുവകൾ തമ്മിൽ വലിപ്പത്തിൽ വ്യത്യാസമല്ലാതെ മറ്റ് ബാഹ്യ ലക്ഷണങ്ങൾ കൊണ്ടൊന്നും നമുക്ക് അതാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാം പറ്റില്ല. ഒരു കടുവയുടെ ദേഹത്ത് 100 വരകൾ ഉണ്ടാവും. ഈ വരകളാണ് കാട്ടിനുള്ളിൽ ഒളിഞ്ഞു നിൽക്കാൻ ഇവരെ സഹായിക്കുന്നത്. മറ്റ് ഇരകളാകേണ്ട മൃഗങ്ങൾ കാണാതെ പുലികളുടെ ഇടയിലൊക്കെ മറഞ്ഞു നിൽക്കാൻ കാമോഫ്ലാഷ് എന്ന് പറയുന്ന ഒളിഞ്ഞു നിൽക്കലിന് ഇവരെ സഹായിക്കുന്നത് ഈ വരകളാണ്. പാദങ്ങളുടെ അടിയിലുള്ള ഒരു പാഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഒട്ടും ശബ്ദം ഉണ്ടാക്കാതെ നടക്കാൻ പറ്റും. അതുകൊണ്ട് ഇരകളാകേണ്ട മാനും അതുപോലെയുള്ള ജീവികളൊന്നും ഇവയുടെ സാന്നിധ്യം ഇവ നടന്നു വരുന്നത് ഒട്ടും കേൾക്കുക പോലും ഇല്ല. കടുവകൾ പലതരം ശബ്ദങ്ങളുണ്ടാക്കും. അലറലും ഗർജനവും അമറലും മുറുമുറുക്കലും ചീറലും ഒക്കെയായിട്ട് പലതരം ശബ്ദങ്ങൾ. എങ്കിലും പൂച്ചകളെ പോലെ ഇവ മുരളാറില്ല. ഇവയുടെ മുൻകാലുകളുടെ പത്തി വളരെ വലിപ്പമുള്ളതും ശക്തിയുള്ളതുമാണ്. ആ കൈകൊണ്ടുള്ള ഒരടി മതി ഒരാളുടെ കഥ കഴിയാൻ അല്ലെങ്കിൽ എല്ലുകൾ തവിട് പൊടിയാകാൻ. ആൺകടുവയുടെയും പെൺകടുവയുടെയും മുൻ കൈപ്പത്തിക്ക് വലിപ്പത്തിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പൂച്ചകളെ പോലെ വെള്ളം കണ്ടാൽ പേടിക്കുന്നവരൊന്നും അല്ല കടുവകൾ. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ വളരെ നേരം അർമാദിച്ച് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കടുവകൾ. അതുകൊണ്ട് കടുവയെ കണ്ടാലോടി വെള്ളത്തിലിറങ്ങാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കടുവ നല്ല നീന്തൽക്കാരുമാണ്. 20 ഇവയുടെ ആയുസ്സെങ്കിലും കാട്ടിനുള്ളിൽ സാധാരണയിൽ 10-15 തന്നെ അവയുടെ ആയുസ് ഒടുങ്ങാറുണ്ട്. പ്രായമേറുന്നതോടെ ഇരപിടിക്കാനാവാതെയും ടെറിട്ടറി യുദ്ധങ്ങൾ കൊണ്ടും ഒക്കെ ഇവ പട്ടിണി കിടന്നും അല്ലാതെയും മരിച്ചുപോകും. ഒരു മുള്ളമ്പന്നിയെ തിന്നാൻ ശ്രമിച്ച് മുള്ളുകൾ കൊണ്ട് അത് ഊരി മാറ്റാനാവാതെ അത് പഴുത്ത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരു കടുവയുടെ അന്ത്യം സംഭവിക്കാം. കടുവകളുടെ ഉമിനീരിന് ആന്റിസെപ്റ്റിക് കഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വന്തം ശരീരത്തിൽ വരുന്ന പല മുറിവുകളും അവ നക്കി ഉണക്കും അല്ലെങ്കിൽ നക്കി തന്നെ അവയെ പഴുക്കാതെ നോക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റും. വലിയ ശരീരമായതുകൊണ്ട് തന്നെ വലിയ അതിദൂരത്തിലെ ഒന്നും വളരെ വേഗത്തിൽ ഓടാൻ ഇവർക്ക് പറ്റില്ല. എങ്കിലും ചെറുദൂരങ്ങളൊക്കെ അതിവേഗതയിൽ ഓടി ഇരയെ പിടിക്കുന്ന ഒരു രീതിയാണ് അവർ സാധാരണയായിട്ട് സ്വീകരിക്കുക. വളരെ രൂക്ഷഗന്ധമുള്ളതാണ് ഇവയുടെ മൂത്രം. അത് തൂവിയാണ് അവ ടെറിട്ടറി അടയാളങ്ങൾ ഉണ്ടാക്കുന്നത്. ശബ്ദവും ഗർജനവും അമറലും അലറലും കൊണ്ട് മാത്രമല്ല ചില മുഖചേഷ്ടകൾ കൊണ്ടും ഇവ ആശയവിനിമയം ചെയ്യാറുണ്ട്. കുഞ്ഞുങ്ങളുടെയും യുവാക്കളുടെയും ഒക്കെ മൂക്കിൻ്റെ അഗ്രം ഒരു പിങ്ക് കളറാണെങ്കിലും പ്രായമാകുന്നതോടുകൂടി അത് കുറെ കൂടി കറുത്ത വർണ്ണത്തിലേക്ക് മാറും. മുഖത്തും കണ്ണിന് മുകളിലും മൂക്കിന് താഴെയും ഒക്കെ ആയിട്ട് നീള രോമങ്ങളുണ്ടാവും. മീശരോമങ്ങൾ എന്ന് നമ്മൾ പറയുമെങ്കിലും കണ്ണിന് മുകളിലും ആ രോമങ്ങളുണ്ട്. ഇവ വിസ്കേഴ്സ് എന്ന് പറയുന്ന ഈ രോമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. രാത്രിയിൽ ഇവ സ്പർശനം കൊണ്ട് പലതും അറിയാൻ ഇവ സഹായിക്കുന്നത് മാർജാരന്മാരെ സഹായിക്കുന്നത് ഈ വിസ്കേഴ്സാണ്. നമുക്ക് കാഴ്ച സാധ്യമാകാൻ വേണ്ട പ്രകാശത്തിന്റെ 1/6 പ്രകാശം ഉണ്ടെങ്കിൽ പോലും നല്ല വ്യക്തമായിട്ട് കാണാൻ കടുവകൾക്കാവും. അതുകൊണ്ട് തന്നെ രാത്രിയിലെ ഒരു നിലാവെളിച്ചവും നക്ഷത്ര ശോഭയും ഒക്കെ തന്നെ മതി ഒരു കടുവക്ക് രാത്രി വഴികൾ കാണാൻ. കണ്ണിനുള്ളിൽ കണ്ണിന് പുറകിലുള്ള ടെപറ്റം ലൂസിഡം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് പ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യിച്ചിട്ട് പ്രതിഫലിപ്പിച്ചിട്ട് ഈ വളരെ മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാഴ്ച സാധ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാത്രികളിൽ നമ്മൾ ഇവയുടെ കണ്ണിലേക്ക് പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ അത് തിളങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെയൊക്കെ കണ്ണുകൾ പോലെ തന്നെ കണ്ണുകൾ മുഖത്തിൻ്റെ അരികുകളിലല്ലാതെ മുന്നിലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇരയിലേക്കുള്ള ദൂരവും ഡെപ്തും ഒക്കെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത്ത വളർച്ചയെത്തിയ ഒരു ആൺകടുവ 200-260 ഭാരം ഉണ്ടാവും. ഇണചേരൽ കാലത്തൊഴിച്ചിട്ട് ഇവരെ ഒന്നും ജോഡിയായിട്ട് നമ്മൾ കാണില്ല. ഒറ്റക്ക് സഞ്ചരിക്കുകയാണ് ഇവർ ചെയ്യുക. സ്വന്തം അധികാരപരിധി മൂത്രം മാർക്കിംഗ് വഴിയും മരങ്ങളിൽ അവയുടെ നഖം കൊണ്ട് പോറലുകൾ ഉണ്ടാക്കി വെച്ചും ഒക്കെ അടയാളപ്പെടുത്തിയിട്ട് ഇരിക്കും. ഒരു വലിയ പ്രദേശം വേണം ഒരു കടുവയെ സംബന്ധിച്ചിടത്തോളം ഇര തേടാൻ. അതുപോലെ തന്നെ ആവശ്യത്തിലേറെ വെള്ളവും കിട്ടുന്ന ഒരു പ്രദേശമായിരിക്കും അവരുടെ ടെറിട്ടറികൾ. ഇപ്പം ആ പ്രദേശത്തെ ഇരകളുടെ എണ്ണം കുറവാണെങ്കിൽ പരിധി വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു അവരുടെ ഒരു ഹോം റേഞ്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ ടെറിട്ടറി എന്ന് പറയാൻ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് ഇത്രയോ ചതുരശ്ര കിലോമീറ്ററുകളാകാം. വളരെ കുറഞ്ഞ ഇടത്ത് പോലും ഒന്നിലധികം കടുവകളുടെ ഒരു ടെറിട്ടറികൾ ഉണ്ടാവുകയും
ചെറുതാവുകയും ചെയ്യുക. ആവശ്യത്തിലേറെ മൃഗങ്ങളുണ്ടെങ്കിൽ ടെറിട്ടറിയുടെ അളവ് ചെറുതാവുകയും ചെയ്യുക. ഓരോ എക്കോസിസ്റ്റത്തിലും കടുവകളുടെ എണ്ണം കൃത്യമായിരിക്കണം. അവ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. കുറഞ്ഞാൽ മേഞ്ഞു തിന്നുന്ന പുല്ലിൽ മേഞ്ഞു നിന്നുന്ന കുളമ്പ് ഉള്ള ജീവികളുടെ പലതിൻ്റെ എണ്ണം പെരുകയും അവിടെയുള്ള പച്ചപ്പ് മുഴുവൻ തിന്നു തീർക്കുകയും ചെയ്യും. അതേസമയം ഇവയുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ മറ്റ് ജീവികളുടെ എണ്ണത്തിലും കുറവുണ്ടാകുകയും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കും അവ ആ ടെറിട്ടറി വിട്ടുകൊണ്ട് വേറെ ഇരകളെ തേടിക്കൊണ്ട് ഗ്രാമങ്ങളിലേക്കും മനുഷ്യവാസ പ്രദേശങ്ങളിലേക്കും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ 75 മുതൽ 100 ചതുരശ്ര കിലോമീറ്റർ വരെയൊക്കെ ഒരു ആൺകടുവ സ്വന്തം ടെറിട്ടറിയായിട്ട് കണക്കാക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെയുള്ള വിശാലമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇരകൾ കുറവാണെങ്കിൽ അത്രയും വലിയ പ്രദേശമൊക്കെ അവയുടെ ഒരു ടെറിട്ടറിയായിട്ട് കണക്കാക്കും. അതേസമയം ധാരാളം മാനുകളും അതുപോലെയുള്ള ഒരു പ്രദേശമാണെങ്കിൽ ആ ടെറിട്ടറിയുടെ അളവും ചെറുതായിരിക്കും. ആഹാര ലഭ്യത, വെള്ളം, ഒളിച്ചു കഴിയാനുള്ള സൗകര്യം ഇതൊക്കെ ആശ്രയിച്ചാണ് ഇവയുടെ ടെറിട്ടറിയുടെ വലിപ്പവും ഒക്കെ തീരുമാനിക്കുന്നത്. ഓരോ ആൺകടുവയുടെയും ടെറിട്ടറിയിലേക്ക് വേറൊരു ആൺകടുവ കയറുകയാണെങ്കിൽ അവിടെ അടി ഉറപ്പാണ്. അപ്പോൾ തമ്മിലുള്ള മത്സരം കടുത്തതായിരിക്കും. കരുത്തനായുള്ള കടുവ അതിജീവിക്കുകയും ആ ടെറിട്ടറി വിട്ട് മറ്റേ കടുവ പോവുകയും ചെയ്യേണ്ടി വരും. ഒരു ആൺകടുവയുടെ ടെറിട്ടറിക്കുള്ളിൽ തന്നെ ഒന്നിലധികം പെൺകടുവകളുണ്ടാവാം. അവർക്കും അവയുടേതായിട്ടുള്ള ചെറിയ ടെറിട്ടറികളുണ്ടാവും. അവയും അവയുടെ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്ന കുഞ്ഞു ടെറിട്ടറികളുണ്ടാവും. കടുവകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഇണചേരൽക്കാലമൊന്നുമില്ല. 4-5 കൊല്ലം കൊണ്ടാണ് ഒരു ആൺകടുവ പ്രായപൂർത്തിയാകുക. 3-4 കൊല്ലം കൊണ്ട് ഒരു പെൺകടുവയും പ്രായപൂർത്തിയാവും. ഇവയുടെ ഇണചേരൽ വളരെ രസകരമാണ്. വളരെ ദൈർഘ്യമായിട്ടുള്ള ഇടവിട്ടിട്ടുള്ള ഇണചേരൽ പ്രക്രിയ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ്. ആ സമയത്ത് മാത്രമാണ് ആൺകടുവയും പെൺകടുവയും നമ്മൾ ഒന്നിച്ചിട്ട് കാണുക. 104 മുതൽ 106 ദിവസം വരെയാണ് ഇവയുടെ ഗർഭകാലം. 1 മുതൽ ചിലപ്പോൾ 4 വരെ കുഞ്ഞുങ്ങൾ ഒരു പ്രസവത്തിലുണ്ടാവും. 3 മുതൽ 6 മാസം വരെ ഈ കുഞ്ഞുങ്ങൾ മുല കുടിക്കും. കടുവകളുടെ കുഞ്ഞുങ്ങളും പ്രസവിച്ച ഉടനെ തന്നെ പൂച്ചക്കുഞ്ഞുങ്ങളെ പോലെ കണ്ണൊക്കെ കീറാതെ രീതിയിൽ നിരാശ്രയരായിട്ട് തന്നെയാണ് ഉണ്ടാകുക. ചെവി പോലും കേൾക്കാതെ വെറും നിസ്സഹായർ. അതുകൊണ്ട് കടുവയുടെ കുഞ്ഞിനെയും വേറെ ആരെങ്കിലും പിടിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അമ്മ കടുവയുടെ മണം പിടിച്ച് ഈ കുഞ്ഞ് കടുവ കുഞ്ഞുങ്ങൾ പുറത്തേക്കൊക്കെ പോവും. അങ്ങനെ പോയിട്ട് അപകടത്തിലൊക്കെ പെടാറുമുണ്ട്. ചിലപ്പോൾ ആൺകടുവകൾ ഈ അവസരം കിട്ടിയാൽ പെൺകടുവകളുമായിട്ട് ഇണചേരാനുള്ള അവസരത്തിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങളെ തിന്നാറുമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് ആഹാരം തേടാനാകുന്നത് വരെ അമ്മക്കടുവക്കൊപ്പം തന്നെയാണ് ഉണ്ടാകുക. എങ്കിലും പെറ്റുവീഴുന്ന കടുവകളിൽ വലിയൊരു ഭാഗവും അതിജീവിക്കാറില്ല. 2-3 വയസ്സാകുന്നതോടുകൂടിയിട്ട് കടുവ കുഞ്ഞുങ്ങൾ അമ്മയെ വിട്ട് സ്വന്തമായിട്ടുള്ള ഇരതേടലിനൊക്കെ പുറപ്പെടാൻ തുടങ്ങും. അങ്ങനെ വേറൊരു ആൺകടുവയുടെ ടെറിട്ടറിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കഥ കഴിഞ്ഞെന്നും വരും. എങ്കിലും പെൺകടുവ കുഞ്ഞുങ്ങൾ കുറച്ചു കാലം കൂടി അമ്മയുടെ കൂടെ തന്നെ കഴിയുന്ന ഒരു ശീലമുള്ളവയാണ്. അപ്പോൾ കൂടുതൽ ദൂരത്തിൽ പോകാതെ അമ്മയുടെ ടെറിട്ടറിയുടെ അടുത്ത് തന്നെയുള്ള കുഞ്ഞു ടെറിട്ടറികളിൽ തന്നെയാണ് സാധാരണയായിട്ട് കാണുക. അപ്പോൾ കുഞ്ഞുങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പെൺകടുവ ഇണചേരലിന് വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിലുള്ള അവസരങ്ങളിൽ ഇണചേരൽ നടക്കാത്തത് കൊണ്ട് തന്നെ എല്ലാ വർഷവും പെൺകടുവകൾ പ്രസവിക്കുന്നില്ല. കാടിൻ്റെ വലിപ്പം കൂടാതെ കാട്ടിലെ കടുവകളുടെ എണ്ണം മാത്രം കൂടുകയാണെങ്കിൽ അത് കാടിന് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. ഈ സബ് അഡൽട്ടും അതേപോലെ തന്നെ കാടിൽ നിന്ന് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ ടെറിട്ടറി യുദ്ധങ്ങളിൽ നിന്ന് പരിക്ക് പറ്റിയവയും പ്രായമായവയും ഇര തേടാൻ കഴിയാത്ത ഏതെങ്കിലും വിധത്തിലുള്ള പല്ലും നഖവും ഒക്കെ പോയവയും ഒക്കെയാണ് സാധാരണഗതിയിൽ ഈ കാടുകളിൽ നിന്ന് പുറത്തേക്ക് അതിൻ്റെ ഫ്രിഞ്ചസിലുള്ള അതിരുകളിലുള്ള ഇരകളെ തേടി വരുന്നത്. അവർക്ക് ഓടിപ്പിടിക്കാനൊന്നും കഴിയാത്ത അവസ്ഥയിൽ വീട്ടുമുറ്റങ്ങളിലോ കൃഷിയിടങ്ങളിലോ കെട്ടിയിടപ്പെട്ട വളർത്തുമൃഗങ്ങളെ അവ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അങ്ങനെയാണ്. അതിനിടയിൽ എപ്പോഴെങ്കിലും കുനിഞ്ഞിരുന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളെയൊക്കെ ദേഹത്തേക്ക് ചാടി വീണ് അവ ഭക്ഷണമാക്കുന്നതോടുകൂടി മനുഷ്യനെ തിന്നുന്ന കടുവകളായിട്ട് പതുക്കെ മാറുകയാണ്. സാധാരണഗതിയിൽ കടുവകൾ മനുഷ്യരെ ഭയപ്പെടുന്ന ഒരു സ്വഭാവം തന്നെയാണുള്ളത്. അവ മനുഷ്യരുടെ സാന്നിധ്യം ഉണ്ടായാൽ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. ഹിന്ദുമത വിശ്വാസ പ്രകാരം ദുർഗയുടെ വാഹനമാണ് കടുവ. സ്വന്തം രാജ്യചിഹ്നമായും ആയുധങ്ങളിലും പട്ടാളക്കാരുടെ യൂണിഫോമിലും ഒക്കെ കടുവയുടെ ചിഹ്നം ആലേഖനം ചെയ്തിരുന്നു മൈസൂരിലെ ടിപ്പു സുൽത്താൻ. ഈ വെള്ളക്കാരോടുള്ള പക പ്രകടിപ്പിക്കാനായിട്ട് അദ്ദേഹം ഒരു മരം കൊണ്ടുള്ള ഒരു യന്ത്ര കടുവ ഉണ്ടാക്കിയിരുന്നു. അത് ഒരു വെള്ളക്കാരനെ ആക്രമിച്ച് കൊല്ലുന്നത് പോലെ മെക്കാനിക്കലായി ചലിക്കുന്നതും കൂടെ വെള്ളക്കാരൻ്റെ കരച്ചിൽ ശബ്ദവും കടുവയുടെ അലറലും അതിൽ നിന്ന് കേൾക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഓർഗനും കൂടി അതിൽ ഘടിപ്പിച്ചിട്ടായിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ പല രാജ്യങ്ങളിലെയും ദേശീയമൃഗം കടുവയാണ്. കടുവയുടെ തലയുടെ രൂപമുള്ളതോ കടുവയുടെ ചിഹ്നമുള്ളതോ ആയിട്ടുള്ള കൊടികൾ പല രാജ്യങ്ങൾക്കുണ്ട്. 20-ആം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കടുവകൾ എണ്ണം 100,000 ഉണ്ടായിരുന്നെങ്കിൽ വലിയ തോതിലുള്ള വേട്ടയാടലിനെ തുടർന്ന് അല്ലെങ്കിൽ അവയുടെ ആവാസ വ്യവസ്ഥയുടെ നാശത്തിനെയൊക്കെ തുടർന്ന് അവയുടെ എണ്ണം വളരെ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് താഴ്ന്നു പോയിരുന്നു. അപ്പോഴാണ് വീണ്ടും ടൈഗറുകളെ വീണ്ടും സംരക്ഷിക്കാനുള്ള പലതരത്തിലുള്ള പദ്ധതികൾ ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അവയുടെ വംശനാശം തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് പല സംരക്ഷണ പ്രവർത്തനങ്ങളും നമ്മൾ ആരംഭിച്ചിരുന്നു. ഇന്ത്യയിൽ അത് വളരെ വിജയകരമായിരുന്നു. സാധാരണ നിലയിൽ കടുവയുടെ ഭക്ഷണമല്ല മനുഷ്യനെങ്കിൽ കൂടി അപകടങ്ങളിൽ മനുഷ്യർ കൊല്ലപ്പെട്ടു
കാണപ്പെടുന്നത് വളരെ സാധാരണമായിട്ട് പല കാരണങ്ങൾ കൊണ്ടും അത്തരത്തിലുള്ള കടുവകൾ നരഭോജികളായിട്ട് മാറാറുണ്ട്. പഴയകാലത്ത് ബ്രിട്ടീഷ് ഓഫീസർമാരും രാജാക്കന്മാരും ഒക്കെ അവരുടെ നേരം പോക്കിന് വേണ്ടിയിട്ട് കടുവ വേട്ടകളായിരുന്നു പ്രധാനമായിട്ട് ചെയ്തിരുന്നത്. പുലികളെയും കടുവകളെയും വേട്ടയാടുക എന്നുള്ളത് അവരുടെ മൃഗയാ വിനോദങ്ങൾ എന്ന് പറയുന്നതിൽ പെട്ടതായിരുന്നു. നീലഗിരി പ്രദേശത്ത് തോട്ടങ്ങൾ പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ ശിക്കാരികൾ ഉപയോഗിച്ചിട്ട് ആയിരക്കണക്കിന് കടുവകളെ കൊന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ഈ നമ്മുടെ കടുവ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കടുവകളുടെ എണ്ണം പതുക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ജിം കോർബറ്റിനെ പോലെയുള്ള ആൾക്കാർ, പിന്നീട് നമ്മൾ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒക്കെ ഒരു സിമ്പലായിട്ട് പറയുന്ന ജിം കോർബറ്റ് പോലും ഗ്രാമപ്രദേശങ്ങളിലെ നരഭോജികളായിട്ടുള്ള കടുവകളെ കൊന്നെടുക്കിയിട്ടുണ്ട്. എങ്കിൽ ഇപ്പോഴും ഇവയുടെ പല അന്ധവിശ്വാസങ്ങൾ കൊണ്ടും ചൈനക്കാരൊക്കെ ഇതിൻ്റെ നഖത്തിനും പല്ലിനും നാവിനും ഒക്കെ വലിയ ഔഷധമൂല്യമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിനു വേണ്ടിയിട്ടും ഇപ്പോഴും ആ കടുവകളെ കൊല്ലുന്ന പ്രദേശങ്ങളുണ്ട്. കടുവയെ പറ്റിയിട്ട് പറയുമ്പോൾ കടുവ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് വലിയ ഭീഷണിയാകുന്ന വിധത്തിൽ അവയുടെ എണ്ണം പെരുകിയിരിക്കുന്നു. കൂടുതലുള്ള കടുവകൾ പുറത്തേക്കിറങ്ങുകയെന്നെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള നടപടികളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലെ കടുവകളെപ്പോലെ നമ്മുടെ ചുറ്റുമുള്ള പലതരത്തിലുള്ള മൃഗങ്ങളെയും ജീവികളെയും പ്രാണികളെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നന്ദി.